ആന കിളിയെ ആശ കൊടുക്കാമോ? ആശ കൊടുത്താലും കിളിയെ വാക്കുകൊടുക്കാമോ? നമസ്കാരം. എന്തായാലും വലിയ സീത്തായിപ്പോയി. ഒരാളിനെ ഇത്രത്തോളം ആശിപ്പിച്ചിട്ട് ഒടുവിൽ ഒരു മൂലയ്ക്ക് ഒതുക്കുന്നത് ശരിയാണോ ബി ജെ പി മ്യാമന്മാരെ? കഷ്ടായിപ്പോയി. എന്തൊരു കഠിന കഠോരമാണ് ഈ ബി ജെ പി മ്യാമന്മാര് കാണിച്ചത്. പാവം ഗോപിയേട്ടൻ, എന്തൊക്കെയായിരുന്നു മനസ്സിലെ കണക്ക് കൂട്ടൽ? ഇത് വലിയ ഇരുട്ടടി ആയിപ്പോയി ബി ജെ പി മ്യാമന്മാരെ. കഴിഞ്ഞ ഇലക്ഷന് ഗോപിച്ചേട്ടൻ തൃശൂരിനെ എടുക്കാൻ നോക്കിയതാ, പക്ഷെ പൊങ്ങിയില്ല. എന്തായിരുന്നു ചേട്ടന്റെ മാസ് ഡയലോഗ്? ഞാൻ തൃശൂർ ഇങ്ങ് എടുക്കുക. പേടിച്ചിട്ടാണോ എന്തോ കാര്യമെന്ന് അറിയത്തില്ല, പക്ഷേ തൃശൂരുകാര് കൊടുത്തില്ല. പാവം ഗോപിയേട്ടൻ നിരാശനായില്ല. അടുത്ത ഇലക്ഷൻ വരെ കാത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി തൃശൂരുകാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, ഞാനിവിടൊക്കെ ഉണ്ട്, ഇപ്രാവശ്യമെങ്കിലും തൃശൂർ എനിക്കിങ്ങ് എടുക്കണം. അങ്ങനെ ഇരിക്കെയാണ് പുതുപ്പള്ളി ഇലക്ഷൻ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ പോയത്. അത് ഗീർവാണം അടിക്കുന്ന അനിൽ ആന്റണിക്കും ഇവിടുത്തെ ബി ജെ പിക്ക് മാത്രമല്ല കേന്ദ്രത്തിലെ ബി ജെ പി മ്യാമന്മാർക്കും വലിയൊരു തിരിച്ചടിയായി. അതോടെ ഗോപിയേട്ടൻ തൃശൂരിലെ തന്റെ നിലപാടങ്ങ് മാറ്റി. അവിടുത്തെ ജനങ്ങളോട് അല്പം സ്നേഹത്തോടെയും മയത്തോടെയും ആകാമെന്ന് കരുതി. അങ്ങനെ ഗോപിയേട്ടൻ പറഞ്ഞു, തൃശൂർ ഞാനിങ്ങ് എടുക്കുന്നില്ല, തൃശൂരുകാർ സ്നേഹത്തോടെ തന്നാൽ സ്വീകരിച്ചു കൊള്ളാമെന്ന്. ഇതിനിടയ്ക്ക് ഗോപിയേട്ടനെ കേന്ദ്രമന്ത്രി ആക്കാമെന്നോ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ ബി ജെ പി മ്യാമന്മാർ കൊടുത്തോ അതോ ഇവിടുത്തെ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നവർ കൊടുത്തോ എന്നൊന്നും അറിയില്ല. അതോടെ പാവം ഗോപിയേട്ടൻ വിചാരിച്ചു, എങ്ങനെയെങ്കിലും തൃശൂർ എടുക്കണം, എന്നാലേ മന്ത്രസ്ഥാപനം ഉറപ്പാക്കാനാവൂ. അങ്ങനെ ഗോപിയേട്ടൻ തൃശൂർ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമാകാനും തയ്യാറായി. തൃശൂരിൽ തന്നെ മത്സരിക്കാൻ കേന്ദ്ര ബി ജെ പി മ്യാമന്മാർ നിർദ്ദേശിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഗോപിയേട്ടന്. തൃശൂരിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പദയാത്ര നടത്തി എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പാവം ഗോപിയേട്ടൻ. എല്ലാം ഈ ബി ജെ പി മ്യാമന്മാർ തുലച്ചു കളഞ്ഞില്ലേ, എങ്ങനെ സഹിക്കും? ഇപ്പൊ ഗോപിയേട്ടന് ബി ജെ പി മ്യാമന്മാർ ഒരു കസേര കൊടുത്തു. എന്നിട്ട് പറയുക, അതില് 3 വർഷം ഇരുന്നു, പക്ഷേ എടുക്കാനൊന്നും നോക്കണ്ട, തരത്തില്ല. ഗോപിയേട്ടനാണെങ്കിൽ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ബി ജെ പി മ്യാമന്മാരെ പച്ചയ്ക്ക് തിന്നാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ പുറത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം മ്യാമന്മാർ പിണങ്ങിയാലോ, അവരെ പിണക്കാനും പറ്റില്ലല്ലോ. എന്നെ കേന്ദ്രമന്ത്രി ആക്കാമെന്നല്ലേ ബി ജെ പി മ്യാമന്മാർ പറഞ്ഞത്? എന്നിട്ട് എന്നോട് ചോദിക്കാതെ ഇപ്പം മന്ത്രി കസേരയ്ക്ക് പകരം മറ്റൊരു കസേര തന്നിട്ട് അതിലിരിക്കാൻ പറഞ്ഞ, ഇത് കഷ്ടമാണ് കേട്ടോ. ആശ തന്നിട്ട് ഇങ്ങനെ നിരാശനാക്കിയല്ലോ മ്യാമന്മാരെ എന്ന് ചോദിച്ചട്ടെ, ആ കസേരയിൽ ഇരിക്കൂ എന്നാണ് ഗോപിയേട്ടൻ പറയുന്നത്. ഗോപിയേട്ടന്റെ സങ്കടവും പരിഭവവും ഒക്കെ കണ്ടപ്പോൾ കെ സുരേന്ദ്രന് ഒരു അങ്കലാപ്പ്. കാരണം പലതുണ്ട്. ഉള്ളി സുര ഗോപിയേട്ടനെ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, സുരേഷ് ഗോപിയെ വടക്കുന്നാഥന്റെ തട്ടകം ഏറ്റെടുത്തു കഴിഞ്ഞു, ആര് വിചാരിച്ചാലും ഇനി അത് തടയാനാവില്ല. ഉള്ളി സുരയുടെ വാക്ക് കേട്ട് ഗോപിയേട്ടൻ സമാധാനപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പിണറായിയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞില്ല. സംഗതി കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് വെച്ച് കൈയൊഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗോപിയേട്ടാ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും പറയുക, ഈ ഉള്ളി സുരയുടെ വാക്ക് കേട്ട് വീണ്ടും മനക്കോട്ട കെട്ടല്ലേ? പുതുപ്പള്ളിയോടുകൂടി ബി ജെ പി മ്യാമന്മാർക്ക് മനസ്സിലായി അവരുടെ അഭ്യാസമൊന്നും കേരളത്തിൽ വില പോകില്ല എന്ന്. അതുപോലെ തൃശൂർ നിങ്ങൾ ഇനി എങ്ങനെ തലകുത്തി നിന്നാലും എടുക്കാൻ പറ്റില്ലെന്നും മ്യാമന്മാർക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് നിങ്ങളുടെ സിനിമാഭിനയമൊക്കെ വിലയിരുത്തി മ്യാമന്മാർ ആ കസേര നിങ്ങൾക്ക് തരുന്നത്. അഭിമാനത്തോടെ അതിലിരിക്കാൻ നോക്ക്. സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷ കസാരയ്ക്ക് കേന്ദ്രമന്ത്രി കസാരയേക്കാൾ മഹത്വമുണ്ട്. അതുകൊണ്ട് ഒരു നടൻ എന്ന നിലയ്ക്ക് കിട്ടിയ സ്ഥാനമല്ലേ, അഭിമാനത്തോടെ അതിലിരിക്കാൻ നോക്ക് കേട്ടോ. ഇനിയെങ്കിലും ഉള്ളി സുരയെ പോലുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ മയങ്ങാതെ ഒടുവിൽ കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാതെ പോകും. സ്നേഹം കൊണ്ട് പറയുക. പിന്നൊരു കാര്യം,
ആ കസേരയിൽ 3 വർഷം ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങ് എടുത്തേക്കരുത് കേട്ടോ.